അസ്സലാമു അലൈക്കും. സേഫു സോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു പൂതി എങ്ങനെ ഉണ്ടാക്കാമെന്നും അത് കാണിക്കാം. പിന്നെ ഒരു അതിക്കുള്ളൊരു ചിക്കനും കൊണ്ട് ബാജി എങ്ങനെ ബാജി ചിക്കൻ ബാജി കുറുമ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതൊന്ന് കാണാം നമുക്ക്. അപ്പം നല്ല മുരിഞ്ഞ നല്ല എണ്ണ കുടിക്കാത്ത പൂതിയാണ്. അപ്പോൾ അതൊന്നും എങ്ങനെ ഉണ്ടാക്കാം ഒന്ന് നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ല് കുഞ്ഞു ബെല്ല് അമർത്തുക, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പം നമ്മളിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പം ഇത് കോതമ്പ് പൊടിയാണ് കേട്ടോ, നമ്മൾ രേഷൻ പിടിയിൽ നിന്ന് കിട്ടിയ കോതമ്പ് പൊടിയാണ്. അപ്പോൾ വീട്ടിലൊക്കെ എല്ലാവർക്കും കോതമ്പ് പൊടിയൊന്നും പറ്റില്ലല്ല, രേഷൻ പിടിയിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടും, സ്കൂളിൽ നിന്ന് കിട്ടുന്നവർക്ക് അതും കിട്ടും. അപ്പോൾ അതാ അത് അപ്പോൾ അത് എടുത്തുകൊണ്ട് നമ്മളിന്ന് അതിക്ക് പാകത്തെ ഉപ്പ് ഒരു ലേശം ഇട്ട് കൊടുക്കുക. കറിയുള്ളതല്ല, അപ്പോൾ അതിക്ക് കറിയിൽ ഉപ്പിടുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് കൂട്ടി യോജിപ്പിക്കാമല്ലോ ഓർത്തൊന്ന് ആ ഉപ്പ്, നല്ല ഇതാവുള്ളൂ ചേരുള്ളൂ. അപ്പോൾ അതിക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക, തളച്ച വെള്ളം അല്ല കേട്ടാ. പൂരി ഉണ്ടാക്കാൻ നിങ്ങൾ പച്ചവെള്ളം കൊണ്ട് പൂരി ഉണ്ടാക്കണം, പച്ചവെള്ളം കൊണ്ട് മാവ് കുഴക്കണം. അതെന്താണെന്ന് വെച്ചാൽ എന്നാലേ ഒരു ക്രിസ്പി ആവുള്ള എണ്ണ കുടിക്കൂല. മറ്റേ ചൂടുവെള്ളം കൊണ്ട് നമ്മൾ കുഴച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ പുടിക്കും. അപ്പോൾ എണ്ണ പുടിക്കാതിരിക്കാനാണ് പച്ചവെള്ളം കൊണ്ട് എല്ലാം കുഴക്ക്. പിന്നെ ചിലവർ എന്താണ് പൊടിയിൽ മൈദപ്പൊടിയിലായാലും ഗോതമ്പ് പൊടിയിലായാലും റവ കൂട്ടി ചേർക്കണം. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് ഗോതമ്പ് പൊടി എടുത്തുകൊണ്ട് നല്ല പിന്നെ പച്ചവെള്ളം കൂട്ടിക്കാൻ ചേർത്ത് ലേശം കുഴച്ച് തരാൻ നമ്മൾ കുറച്ചും കൂടി എണ്ണ ലേശം ഒരു വയല എണ്ണ ഏറ്റവും കൊടുത്തുകൊണ്ട് ഒന്ന് നല്ല കുഴച്ച് പിടിക്കുക. നല്ലോണം കുഴയൊന്നും വേണ്ട, നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇതൊന്നും കുഴയണ്ട. നല്ലോണം കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ പുടിക്കും നമ്മൾ ഇത് സാധനം. അപ്പോൾ അത് നല്ലോണം കുഴക്കൊന്നും വേണ്ട. ചപ്പാത്തിക്ക് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കണമല്ലോ, അത്രയൊന്നും കുഴക്കണ്ട. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വെച്ച് കണ്ടൊന്ന് എണ്ണ വെച്ച് വെച്ച് കണ്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ, അതേപോലത്തെ 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് മൂടി വെക്കണേ നിൽക്കാം. അപ്പം ഉണ്ടാക്കണേ നിൽക്കാം ഒന്ന്. അപ്പോൾ ഒന്നാം തന്നെ കൂടുതലത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആവും, അപ്പോൾ എണ്ണ പുടിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ല നമുക്കിത് പൂടി നല്ലൊന്ന് പരത്തൊന്നും വേണ്ടല്ലോ, ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ അതിനനുസരിച്ചിട്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഉരുളകൾ ഉറ്റ നമുക്ക് എല്ലാം ഉരുള ഉറ്റി വെച്ച് കണ്ട് ലാസ്റ്റ് ചട്ടിൻ്റെ അടുത്ത് തന്നെ വെച്ച് കണ്ട് അമർത്തുകയാണ് ചൂട് ആണ് പൊരിച്ചെടുക്കുക അത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ചാനലൊക്കെ നിങ്ങൾ കാണുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ഓൺ ചെയ്ത ആളുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് ഒരിക്കൽ സബ്സ്ക്രൈബ് ആദ്യം ചെയ്ത പോലെ പിന്നെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കുഞ്ഞു ബെല്ലും അമർത്തണം. അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കമൻറ്റും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചൊക്കെയുണ്ട്. എന്താ വെച്ചാൽ നല്ല ഏത് അഭിപ്രായങ്ങളായാലും അതാവും കമൻറ്റ് അറിയിക്കണം കേട്ടോ. നല്ലതായാലും അപ്പോൾ നമ്മുടെ മൺചട്ടി ഇതാ ഇഷ്ടമുണ്ടാക്കാൻ ബാജി ചിക്കൻ കൊണ്ട് ബാജി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി എടുത്ത് നോക്കുമ്പോൾ ഒക്കെ പൂത്തിക്കണം. മഴക്കാലമായിട്ട് എപ്പോഴും ഉടുക്കും, ഒന്നരട്ട് 2 ദിവസം കൂടുമ്പോൾ മൺചട്ടി എടുക്കല്ലോ, എന്നാലും പൂത്തിരിക്കും. അപ്പോൾ എന്താണ് ആ പൂപ്പലും അതിൻ്റെ കേടൊന്നും ഇല്ലാതൊക്കെ നമ്മൾ പൊടി ഉപ്പിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം തേച്ച് കൊടുക്കുക. നല്ല അതിൻ്റെ ആ പൂപ്പലും പോവും, ചട്ടി നന്നാവും ചെയ്യും. നല്ല ഇങ്ങനത്തെ ടിപ്പ് ഒന്നും എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ പൂത്ത ചട്ടി ആ ചട്ടിക്ക് കേടും ഉണ്ടാവില്ല, അതിൻ്റെ എല്ലാ അതിലുള്ള അംശ കേടുകളും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ പൂവ പൂപ്പൽ ആ ഉപ്പിട്ട് വരുതിയാൽ. അപ്പോൾ കണ്ടാണെങ്കിൽ നല്ലോണം കൈകിടുത്ത പോലെ അല്ലേ, എന്നിട്ട് അത് നല്ലോണം വെള്ളം കൊണ്ട് കൈകിടുക്കുക. ഞാൻ തന്നെ ചട്ടി നന്നാവും, ചട്ടിയിലുള്ള എല്ലാ പൂപ്പലുകളും അതിമലാണ് പൂവ ഉപ്പിൽ. ഇപ്പം കണ്ട നല്ല ചട്ടി നല്ല മിനുസം വെച്ച്. അപ്പോൾ നമ്മളെ ചട്ടി അടുപ്പത്താണെന്ന് വെക്കുന്നുണ്ട്, മൺചട്ടി ആയതുകൊണ്ട്. പിന്നെ അപ്പോൾ ഇതിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വെളിച്ചെണ്ണ ആവശ്യത്തിന് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഓയിലായാലും വേണ്ടിയില്ല വെളിച്ചെണ്ണ ആയാലും വേണ്ടിയില്ല, നിങ്ങൾക്കുള്ള കയ്യിലുള്ളത്. അപ്പോൾ അതിക്ക് ഇഞ്ചി ചതച്ചത് ഒരു നല്ല ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട്. പിന്നെ ഉത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഉള്ളത് ചതച്ച് വെച്ചത് അതുകൊണ്ട്. വെളുത്തുള്ളി രണ്ട് മൂന്ന് കുടമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, അത് ചതച്ച് വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വല്യുള്ളിയും ഇട്ടൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് വല്യുള്ളി അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേനു കേട്ടോ. നിങ്ങളെന്നുണ്ട്
നിങ്ങൾ അതിൽ കാണാമല്ലോ വീഡിയോ വന്നിക്കണില്ലെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് കാണട്ടെ, എല്ലാവരും എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മൂത്തി ഒന്ന് വന്നിക്കണം. അപ്പോൾ ഞാൻ വലിയുള്ളി ഇട്ട് കൊടുക്കണം, അത് നാല് വലിയുള്ളി ഉണ്ട് കേട്ടോ. ഒക്കെ അതിക്ക് ഭാജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചിക്കനോണ്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിക്ക് നല്ല വലിയുള്ളിയൊക്കെ നല്ല വേണം, എന്നെങ്കിലേ ഒരു കുറുന്നനൊക്കെ കറി ഉണ്ടാവുള്ളൂ, കുറുമായിട്ട് നല്ല കട്ടി ഉണ്ടാവുള്ളൂ. ഇനി അതിക്കൊന്നേ ഞാനേ അതൊന്ന് ഈ ഭാജിക്ക് ലേശം പഞ്ചസാര, ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തേക്കേണ്ടിട്ടാ. എന്നുവെച്ചാൽ നമ്മൾ ഭാജി ഉണ്ടാക്കല്ലേ പൂരിക്ക്, അപ്പോൾ അതിക്കൊരു പഞ്ചസാര ഇട്ട് കൊടുത്താൽ വാടുന്നതിന് പകരം ഉപ്പ്, ഉപ്പിട്ട് കൊടുക്കുന്നതിന് പകരം പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിത് പൂരിക്കായതുകൊണ്ട് കുറച്ചൊരു ഒരു മധുരത്തിൻ്റെ ഒരു ഇത്. ആ ഉള്ളി വാടും ചോദിച്ചു, ഉപ്പിട്ട് കൊടുക്കും വേണ്ട. അപ്പം ഈ ഭാജിക്കായിട്ട് അതിനൊന്ന് ഉള്ളി പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇഷ്ടം ഭാജിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ വേണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഇട്ട് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്. അതിന് 5 പച്ചമുളക് 6 6 പച്ചമുളക് കീറിയത്, തക്കാളി, ഉരുളങ്കേങ്ങ. ഉരുളങ്കേങ്ങ ഇതിക്ക് വേണം, നിങ്ങളെ അതിൻ്റെ ഇത് കിട്ടുള്ളൂ. ഉരുളങ്കേങ്ങ നമുക്ക് കുറച്ച് വെന്ത് വരുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കും വേണം. ഇതിപ്പോൾ പച്ചക്കറിയാണെങ്കിൽ നമ്മളിപ്പോൾ ഉരുളങ്കേങ്ങ കൊണ്ടും ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ഭാജി ഉണ്ടാക്കൂലേ, ഇഷ്ട ഭാജിയൊക്കെ ഉണ്ടാക്കുമല്ലേ നമ്മൾ പൂരിക്കൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് പത്തിരിക്ക് പൂരിക്കൊക്കെ ഇത് കഴിക്കാൻ, റൊട്ടിക്ക് ഈ ചിക്കൻ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഒന്ന് നല്ലോണം വാടി വരട്ടെ. ഇതൊരു കിലോ ചിക്കൻ ഉണ്ട്, അത് കൈക്ക് നല്ല വൃത്തിയാക്കി കൈ വാരി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് അത് വാടി എന്നിട്ടൊന്ന് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. മല്ലിപ്പൊടി വെറുതെ ഇട്ടെന്നുള്ളൂ, ഇത് കുറച്ച് അതിൽ ഏറെ ചിക്കനാണെന്ന് വെച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ഇടരുതിട്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ മുളക് പൊടി ഒന്നും ഇടരുതിട്ടാ. അതിക്ക് കുരുമുളകിൻ്റെ പൊടി, പിന്നെ നമ്മളെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് കുറച്ചുണ്ടായിക്കോട്ടെ, ഭാജി ഉണ്ടാക്കുമ്പോൾ അത് വേണം എരിവിന്. അപ്പോൾ അതിൻ്റെ അത് നല്ലത് വേണം, വയറ്റിലേക്ക് ചെന്നാൽ പുണ്ണൊക്കെ കരിച്ച് കളയുന്നതാണ് ഈ കുരുമുളക് പൊടിച്ചെടുത്തിട്ട. കുരുമുളക് എന്ന് പറഞ്ഞ സാധനം മുളക് മുളകിൻ്റെ അതിൽ കേടുമില്ല. വലിയ ജീരകം പൊടിച്ചതാണ്, വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അങ്ങനെല്ലാം കൂടി ഒന്ന് അതിൻ്റെ ഇതൊക്കെ ഒന്ന് പോവട്ടെ, മസാലൻ്റെ ചോവ ഒക്കെ ഒന്ന് മണം പൂവുകളൊന്ന് ഇളക്കി കൊടുക്കുക. കുരുമുളക് അല്ല ഉരുളങ്കേങ്ങൊക്കെ ഒന്നുകൊണ്ട് കുത്തി ഉടച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു കടലാസൊക്കെ കത്തി തന്നെ ഇടയിൽ ആ പോയിന്റിൽ അവിടെ ഒരു ചട്ടം ഉണ്ടായിട്ട് അതൊന്ന് ഇല്ലേറ്റ് അവിടെ ഒരു കടലാസ് കുത്തി തിരിവെച്ചു. അതാണ് ഞാൻ ആ പുക വരുന്നത്. എനിക്ക് അത് ആളിയിട്ട് പുറത്ത് നല്ലോണ്ട് ആളി അതിൻ്റെ ഇട കൂടി തീ പോയിച്ച് വന്ന് കടലാസ് കുത്തി തിരിവെച്ചത്. അപ്പം ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മൾ എന്നിട്ടും കൂടി കൂട്ടി യോജിപ്പിക്കാം. ചട്ടിയിൽ ഇങ്ങോട്ട് ഫുള്ളായിക്കണം, വലിയ ചട്ടി വന്നത് കാലില്ല. അപ്പോൾ അതിലും കൂടി നമ്മളെ ഉള്ളിയും തക്കാളി ഇതിലും കൂടി വന്നപ്പോത്തിനെ 4 തക്കാളി ഉണ്ടായിരുന്നു ഇട്ട് കൊടുത്തേക്കണത്. അവർക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെ പിന്നെ സോയാ സോസ് അതും ഒരു തുള്ളി ഉത്തിച്ച് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ ചെറുനാരങ്ങൻ്റെ ഒരു നീര് കുറച്ച് ലേശം ഒന്ന് ഉത്തിച്ച് കൊടുക്കുക. എന്താണെന്ന് ചിക്കനൊന്ന് ഉടയാതിരിക്കാനൊക്കെ നല്ലതാണ്. ചെറുനാരങ്ങൻ നീര് ഉത്തിച്ചാൽ ചിക്കൻ ഉടയില്ല വെന്ത് വരുമ്പോൾ. വേണമെന്നില്ല, ഓപ്ഷനില്ല. അപ്പോൾ അതിക്ക് നിങ്ങൾക്ക് എത്ര വെച്ചാൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര വീട്ടിൽ ആവശ്യത്തിന് വെച്ചാൽ നമ്മളതിന് പാകത്തിന് സാധനങ്ങൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അതിന് ആ പാത്രത്തിൻ്റെ ഒരു പാത്രം ഒന്നര ഗ്ലാസ് അരിമോണം കപ്പ് അരിമോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊരു കപ്പ് ഒഴിച്ച് കൊടുത്തു. ഇനി ഒരു അര കപ്പും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി അത് വെന്ത് വരുമ്പോൾ വെള്ളം അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ചിക്കനിലുള്ള വെള്ളം ഉണ്ടാവും. ഉരുളങ്ങയും ഉള്ളിയൊക്കെ ഉള്ളതൊക്കെ വെന്ത് വരുമ്പോൾ ഒക്കെ വെള്ളമായി വരും. അപ്പം ഇനി വേട്ടെ. അപ്പോൾ വെന്തിട്ടൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക, നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ. ഒന്ന് തിളച്ച് വരണുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇവിടെ പൂരി, അത് വെന്ത് വരുമ്പോത്തിന് പൂരി ഉണ്ടാകും. അതും തന്നെ പൂരി എന്ന് പറഞ്ഞാൽ വേഗം അണ്ട് ഓതാ അമർത്തലും ചട്ടി കിടലും വേണം. പിന്നെ ചൂടോടൊക്കെ തിന്നും വേണം. ഈ ദോശയൊക്കെ ചൂടണ മായി തന്നെയാണ്. ദോശ നെയ്റോസ്റ്റൊക്കെ അപ്പോഴേക്കപ്പോഴും ചൂടോടൊക്കെ കഴിക്കും വേണം. അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ പൊള്ളച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ചപ്പും. അപ്പോൾ ഈ പൊള്ളക്കണ ഈ രീതിയിൽ തന്നെ ചൂടോടൊക്കെ തന്നെ തിന്ന് കഴിക്കും വേണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളൊക്കെ ഹോട്ടലിലൊക്കെ പോയിട്ട് കണ്ടുകണില്ലേ, അപ്പോഴൊക്കെ അപ്പോഴാ ചൂടോടുക്കണ ഒരു പൊരിച്ച് തരും. അപ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ്? പിന്നെ കുറേ പോലൊക്കെ അതിലെന്തൊക്കെ ചേർക്കണമെന്ന് നമുക്കറിയില്ല കേട്ടോ. തൈര് പല ഇതൊക്കെ ചേർത്തിക്കാണ്ടുണ്ടാക്കും നമുക്ക്. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കുക നാച്ചുറലായി നല്ല സാധനം കഴിച്ചുകൂടെ, അതൊന്നും ചേർക്കൊന്നും വേണ്ടല്ല. പല ചേർക്കണ പോലുണ്ട് നമുക്ക്. അപ്പം തന്നെ അത് ഇട്ടുകാണ്ട് ആ ചൂ അത് അമർത്തലും ചുടലും എല്ലാം ഒപ്പാണ് കഴിച്ചത്. പരത്തി വെക്കരുത്. അപ്പോൾ അത് ഒരു ഒരു അരിഞ്ഞും കൊണ്ട് കഴിക്കാം. പിന്നെ എണ്ണ കുപ്പിക്കും. അപ്പോൾ എണ്ണയൊന്നും പിടിക്കൂലത്. എണ്ണ ഓയിലാണ് കേട്ടോ. പാർന്നു സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആണ് വെളിച്ചെണ്ണ. നല്ല മുരിഞ്ഞ് കണ്ട ക്രിസ്പി ആയിക്കണ. നമ്മൾ പൂതിയൊക്കെ അങ്ങനെ ഓരോന്നോരോന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ വെച്ചാൽ ഉണ്ടാക്കുന്നത്? ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയുണ്ട്. എണ്ണ പിടിക്കുകയെന്നല്ല വേണ്ട. എണ്ണ എന്ന് പറഞ്ഞത് ഇതിന് സാധനം ഉണ്ടല്ലോ, ആ പാർന്ന എണ്ണ അത് പൊരിച്ച് കയ്യോളം ഉണ്ടാവും. തുള്ളി വറ്റാത്ത കാലത്തിൽ ആ പാർന്ന എണ്ണ നിങ്ങൾ കണ്ടിയിൽ കാണുന്നുണ്ടല്ലോ, ആ എണ്ണ അതുപോലെ ഉണ്ടാവും. എണ്ണ പിടിക്കൂല അതിൽ. ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾ തന്നെയാണ് അമർത്തലും ചുടലും ആയാൽ അസുഖമാണ്. പിന്നെ എന്താണ് പരത്തി കിട്ടാനേ ഒരാൾ വേറെ ഒരാൾ ഇതാവുമ്പോൾ പിന്നെ നമുക്ക് തന്നെ കൈയിൻ്റെ ഇതുണ്ടാവും മാറ്റം തന്നെ. അപ്പോൾ കൈപ്പാട് കിട്ടണമെങ്കിൽ പിന്നെ ഒരാൾ അപ്പത്തന്നെ പരത്തി തരലും ഒരാൾ ചുടലും ആയാലും വേഗം ഇപ്പം പണി ചെയ്യും. ഇതിൻ്റെ ഇടത്തെ കൈകൊണ്ട് കൈക്കിടലും ഇത് മറിച്ചിടലും വലത്തെ കൈകൊണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേന് അങ്ങനെ ഇങ്ങനെയാവും ഒടിഞ്ഞ് മുറിഞ്ഞൊക്കെ ചിലപ്പം. അപ്പോൾ നമുക്ക് 1.5 ടീസ്പൂണ് കോംഫ്ലവർ എടുക്കുക. കോംഫ്ലവർ ഉണ്ട് എങ്കിൽ അതിൽ, ആ കോംഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് വേണമെന്ന് തേങ്ങാപ്പാലായാലും മതി ടേസ്റ്റ് ഉണ്ടാക്കാൻ. തേങ്ങാപ്പാൽ ബാജി ഇഷ്ടം അല്ലെങ്കിൽ ബാജി ആയാലും ഒക്കെ. അപ്പം അതിൽ 1.5 ടീസ്പൂണ് കോംഫ്ലവർ എടുക്കുക. അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലായാലും മതി. അപ്പോൾ ഇതൊന്ന് കുറച്ച് ഒന്ന് കട്ടി കുറുകാൻ, കട്ടി ഉണ്ടാകാൻ കറി. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ വാ നേരത്ത്. ഇതൊന്ന് അതായത് വീണ് പാത്രം ഇട്ടോ. ഒഴിച്ചു കൊടുത്ത പൈക്ക് വീണതാണ്, കയ്യിൽ നിന്ന് തെന്നി വീണതാണ്. അതൊക്കെ സാധാരണയാണ്.
അപ്പോൾ അതൊന്ന് നീ കുറുകി വരും നോക്കി, ഒന്നും കൂടി തിളക്കട്ടെ. എടാ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക, വെള്ളം കൂടി ആവുമ്പോൾ നല്ല കുറുകിയ കറിയാവും. ഒന്നും കൂടി അടച്ചേക്ക്, ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മളെ ഏകദേശം നമ്മൾ ഭാജി ശരിയായി. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല കുറുന്നനായി കറി, നല്ല കുറുന്ന കറിയായി, ഒന്ന് കട്ടി കൂടി. ആ ഉരുളൻകിഴങ്ങൊക്കെ ആ സൈഡിൽ വെച്ചൊന്ന് നല്ല ഉടച്ച് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പൂരിയും ഭാജി റെഡി ആയിട്ടാണ് പൂരിക്കുള്ള വെച്ചിനെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. നമ്മളെ വീട് ഇഷ്ടപ്പെട്ടാൽ എന്നും എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ മോള് ഇവിടെ കേക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വെസ്റ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതൊക്കെ കുറച്ച് പണിയുണ്ട് പറയാൻ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് അതൊന്ന് നോക്കി റെസിപ്പി നോക്കി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക.